ഞാൻ ഈ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് ഈ കോൺഗ്രസിന് എപ്പോൾ തകർച്ചയുണ്ടായാലും അപ്പോൾ ഇടതുപക്ഷം കോൺഗ്രസിനെ സഹായിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരണമോ എന്ന് ചിന്തിക്കണം. ഇതാണ് അതിൻ്റെ ഒരു ഒരു എന്താ പറയേണ്ടത്, ആ തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത്. അതുതന്നെയാണ് മുസ്തഫയും ആവർത്തിച്ച് 69 ബാങ്ക് ദേശസാൽക്കരണം വന്നപ്പോൾ പിന്തുണച്ചു, അന്ന് സിൻഡിക്കേറ്റ് കോൺഗ്രസിലെ സിൻഡിക്കേറ്റ് എതിർത്തപ്പോൾ ഇന്ദിരാഗാന്ധി ന്യൂനപക്ഷമായപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണച്ചു, 80 പിന്തുണച്ചു, 2004 പിന്തുണച്ചു. 2004 കണക്ക് പറയുമ്പോൾ 2004 നിങ്ങൾ സി പി എം ഉൾപ്പെടുന്ന ആളുകൾ മൂന്നാം മുന്നണിയായിട്ടാണ് മത്സരിച്ചത്, കേരളമടക്കം മൂന്നാം മുന്നണിയാണ്. ബംഗാളിലും ത്രിപുരയിലും കേരളവും ആന്ധ്രയടക്കമുള്ള ചില സ്ഥലങ്ങളിൽ മൂന്നാം മുന്നണി എന്നുള്ള രീതിയിലാണ് മത്സരിച്ചത്. കോൺഗ്രസ് മത്സരിക്കുന്നു, ബി ജെ പി മത്സരിക്കുന്നു. 2003 തെരഞ്ഞെടുപ്പിൽ ശരിയാണ്, രാജസ്ഥാനും മധ്യപ്രദേശും എല്ലാം ഞങ്ങൾ ജയിച്ചതാണ്. ഈ വടക്കൻ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹിമാചൽ ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഞങ്ങൾ ജയിച്ചു. 2004 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോഴും ഞങ്ങൾ ജയിച്ച ഞങ്ങൾ ഭരിച്ചിരുന്ന രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ ഗുജറാത്തിലോ അല്ല ഞങ്ങൾ പുറകോട്ട് പോയത്. ഞങ്ങൾ പുറകോട്ട് പോയത് അന്ന് എൻ ഡി എ മുന്നണിയിലുണ്ടായിരുന്ന ടി ഡി പിയുടെ ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശിൽ നേരിട്ട് ഇലക്ഷൻ നടന്നു. ആന്ധ്രാപ്രദേശിൽ ടി ഡി പി പരാജയപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ ആ ഒരർത്ഥത്തിൽ ബി ജെ പിക്ക് കിട്ടിയിരുന്ന പിന്തുണ നഷ്ടപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം, തമിഴ്നാട്ടിൽ മത്സരം നടന്നു, തമിഴ്നാട്ടിൽ ഡി എം കെ ജയിച്ചു, 39 സീറ്റും ഡി എം കെ നേടി. അണ്ണാ ഡി എം കെ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ആ മുന്നണി അന്നത്തെ എൻ ഡി എ മുന്നണി പരാജയപ്പെട്ടു. ബി ജെ പിയുടെ ഘടകകക്ഷികളുടെ നേതൃത്വം നൽകുന്ന സംസ്ഥാനങ്ങളിലെ പരാജയമാണ് 2004 തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് പുറകോട്ട് പോകേണ്ടി വന്നത്. അപ്പോഴും ബി ജെ പിക്ക് 140-150 സീറ്റുണ്ടായിരുന്നു, കോൺഗ്രസിന് അന്ന് ലഭിച്ചത് 160 സീറ്റാണ്. മൂന്നാം മുന്നണിയുടെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ പിന്തുണച്ചപ്പോഴാണ് കോൺഗ്രസ് ഏതാണ്ട് ഭൂരിപക്ഷത്തിന്, അപ്പോഴൊരു ന്യൂനപക്ഷ സർക്കാരായിട്ട് അധികാര അല്ല ക്ഷമിക്കണം ന്യൂനപക്ഷമല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നത് മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ, ഭൂരിപക്ഷമില്ലാതെ വന്ന് നരസിംഹറാവുവിൻ്റെയാണ്, 91 അപ്പോൾ സി പി എം 2003 കണക്ക് നിങ്ങൾ പറയുമ്പോൾ ബി ജെ പി ജയിച്ച സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചിട്ടുണ്ട്, അവിടെയല്ല ബി ജെ പിക്ക് കൊട്ടം പറ്റിയത്. മറ്റ് ആന്ധ്രയും തമിഴ്നാടും ഒറീസയും ഉൾപ്പെടെയുള്ള ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടകകക്ഷികൾ നേതൃത്വം നൽകുന്ന സംസ്ഥാനങ്ങളിൽ പുറകോട്ട് പോയി. കാരണം ഒറീസ ബി ജെ പിയുടെ കൂടെയായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, നവീൻ പട്നായിക്ക് എൻ ഡി എയിൽ നിന്ന് വിട്ടുപോയി, അപ്പോൾ ഒറീസ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതാണല്ലോ ഒരു ചരിത്രം, നമ്മൾ ചരിത്രം പറയുമ്പോൾ യഥാർത്ഥ ചരിത്രം പറയണമല്ലോ. 2018 രാജസ്ഥാനും മധ്യപ്രദേശും ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു, ഛത്തീസ്ഗഡും നഷ്ടപ്പെട്ടു. പക്ഷേ 2019 അതേ സംസ്ഥാനത്ത് രാജസ്ഥാനിലെ 25 സീറ്റ് 24 സീറ്റും നേടി, ഒരു സീറ്റ് ബി ജെ പിയുടെ ഘടകകക്ഷി നേടി. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും ഒരേപോലെ കാണാൻ ഞങ്ങൾ തയ്യാറല്ല, വ്യത്യസ്തമാണ്, വ്യത്യസ്ത അന്തരീക്ഷമാണ്. ഇതേ രാജസ്ഥാനിൽ ഇത്തവണ 43% കിട്ടിയ രാജസ്ഥാനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 50%ലേറെ വോട്ട് കിട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും 50%ലേറെ വോട്ട് നേടിയാണ് ഞങ്ങൾ ഭൂരിപക്ഷം നേടിയത്. ഛത്തീസ്ഗഡിൽ ഞങ്ങൾ 15 സീറ്റ് അസംബ്ലിയിൽ ഒതുങ്ങി, പക്ഷേ ലോക്സഭയിലോ 9 സീറ്റ് ബി ജെ പി നേടി. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ്. ഇവിടെ പ്രശ്നം എന്താ, നിങ്ങൾ ഒരുമിച്ചാണ് മത്സരിക്കുന്നത്, നിങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷമല്ല, പ്രീ പോൾ അലയൻസ് നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുക അഖിലേന്ത്യാ തലത്തിൽ. പ്രീ പോൾ അലയൻസ് നിങ്ങൾ പ്രഖ്യാപിച്ചു പരസ്പരം സീറ്റ് ഷെയറിംഗ്, അതിനുള്ള എന്താ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാക്കി. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ സി പി എം പോയില്ല, പക്ഷേ ആ സ്റ്റിയറിംഗ് കമ്മിറ്റി വരെ ഉണ്ടാക്കി ഓരോ സംസ്ഥാനങ്ങളും സീറ്റ് ഷെയറിംഗ് തീരുമാനിച്ചിരിക്കുമ്പോൾ എന്തിനാണ് കേരളത്തിൽ മത്സരമെന്ന് ചോദിച്ചുള്ളൂ.